Reverend Father Joyce Kaithakottil, Adirubada, ee naalukalil kadannu poya, theekanalukalil paariya, deivashastra chintakal shekharichu, pustaka roopathil aakkittundu. Syro Malabar Sabha, Kartavu Dukkithanaanu enna pustakam, Adirubadayude mun vikari generalum, ippol Angamali Little Flower Hospital Directorumaya, Reverend Father Joy Ainyadan, Almaya Munnetta Leadersile Shaktanaya Advocate Binu Moolanu nalki prakashanam cheyyunnu. പുസ്തകത്തെ കുറിച്ച് റെവറൻഡ് ഫാദർ പോൾ ചിറ്റനപ്പള്ളി സംസാരിക്കുന്നതാണ്. റെവറൻഡ് ഫാദർ പോൾ, പ്ലീസ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, റെവറൻഡ് ഡോക്ടർ ജോയ്സ് കൈതക്കോട്ടിൽ രൂപപ്പെടുത്തിയ സീറോ മലബാർ സഭ കർത്താവ് ദുഃഖിതനാണ് എന്ന ലഘു ഗ്രന്ഥത്തെ കുറിച്ച് ഒരു വാക്ക്. ഗ്രന്ഥകാരനെ കുറിച്ചും പൂനെ മേജർ സെമിനറിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച് 1988 ജൂലൈയിൽ പൗരോഹിത്യം സ്വീകരിച്ച ജോയ്സ് അച്ഛൻ അതിരൂപതയിലെ വിവിധ പള്ളികളിലെ ശുശ്രൂഷകൾ ചെയ്യുന്നതിനിടെ യുവജന ശുശ്രൂഷയിലും കുടുംബങ്ങളെ തകർക്കുന്ന ലഹരിയുടെ അടിമത്തത്തിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയും സത്യത്തിൻ്റെയും നീതിയുടെയും കാവലാളായുമാണ് ജനകീയനായത്. സുവിശേഷത്തിലെ യേശുവിൻ്റെ ദൈവരാജ്യ സ്വപ്നം എത്രമാത്രം പ്രയോഗത്തിലാക്കാം എന്നതായിരുന്നു എന്നും അച്ഛൻ്റെ താല്പര്യം. റോമിലെ പ്രശസ്ത ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടി തിരിച്ചെത്തിയ ശേഷം ദൈവരാജ്യ ശുശ്രൂഷക എന്ന സഭയുടെ അടിസ്ഥാന വിളിയിൽ സഭയെ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള പ്രവാചക ധീരതയോടെയുള്ള രചനകളും പ്രവർത്തനങ്ങളും അച്ഛൻ ഏറ്റെടുക്കുകയായിരുന്നു. ആ കാലത്താണ് ശക്തമായ വ്യാഖ്യാനങ്ങളും സഭയ്ക്ക് സ്വയം വിമർശനത്തിനുള്ള ബൈബിൾ വിശകലനങ്ങളുമായി പ്രവാചകൻ എങ്ങനെ പുരോഹിതനായി എന്ന പുസ്തകം 2022 പുറത്തിറക്കിയത്. അതോടൊപ്പം വെളിപാട് പുസ്തകത്തെ അധികരിച്ച് അച്ഛൻ തയ്യാറാക്കിയ തൻ്റെ ഡോക്ടറേറ്റ് പ്രബന്ധം കൺവേർഷൻ ഓഫ് ദ ചർച്ച് ആൻഡ് കൺവേർഷൻ ഓഫ് ദ വേൾഡ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സഭാ നവീകരണത്തിന് മാനസാന്തരത്തിനും വിത്തുപാകാൻ ശ്രമമാരംഭിച്ചു. ഇപ്പോഴിതാ സീറോ മലബാർ സഭ കർത്താവ് ദുഃഖിതനാണ് എന്ന ലഘുഗ്രന്ഥത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളുടെ ഇക്കഴിഞ്ഞ നാളുകളിലെ ആരാധനക്രമ നിലപാടുകളെ താത്വികമായും സുവിശേഷാത്മകമായും അപഗ്രഥിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തിൻ്റെ കാഴ്ചപ്പാടും അതിനുവേണ്ടിയുള്ള വാദങ്ങളും കേവലം വൈകാരികമായ ഒരു നിലപാടിൻ്റെയോ പ്രാദേശികമായ ചിന്തയുടെയോ ഫലമല്ല എന്നും ആഗോള സഭയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ രൂപപ്പെട്ടു വന്ന ദൈവശാസ്ത്രപരവും അജപാലനപരവുമായ ആഭിമുഖ്യങ്ങളെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യവുമാണ് ഇവിടുത്തെ ദൈവജനത്തെയും വൈദിക സന്യസ്ഥ ശുശ്രൂഷകരെയും നയിക്കുന്നതെന്നും സമർത്ഥിക്കുന്ന വായനയ്ക്ക് ആയാസരഹിതമായ മനോഹരമായ ചെറുപുസ്തകമാണ് ജോയ്സ് അച്ഛൻ തയ്യാറാക്കിയിരിക്കുന്നത്. സീറോ മലബാർ സഭയിൽ പാരമ്പര്യ സംരക്ഷണത്തിൻ്റെ പേരിൽ ജനാഭിമുഖ കുർബാനയർപ്പണ രീതി നിർത്തലാക്കാനുള്ള വാദങ്ങളും പരിശ്രമങ്ങളും തീരുമാനങ്ങളും സുവിശേഷാത്മകമല്ലെന്നും യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനുവർത്തിച്ച പന്തിഭോജനങ്ങളും അന്ത്യത്താഴവും അത് പൂർത്തിയാക്കുന്ന കാൽവരിയിലെ ബലിയും പ്രതീകവൽക്കരിക്കാനും പ്രയോഗവൽക്കരിക്കാനും വിശുദ്ധ ബലിപീഠത്തിന് ചുറ്റും അണിചേരുന്ന ജനാഭിമുഖ ബലിയർപ്പണ രീതിയാണ് ഏറ്റവും അനുയോജ്യമെന്നും സമർത്ഥിച്ചുകൊണ്ടാണ് അച്ഛൻ മുന്നേറുന്നത്. ഗ്രന്ഥകാരൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ദൈവാനുഭവത്തെ ദീർഘകാലത്തെ വ്യാഖ്യാനങ്ങളിലൂടെ വളച്ചൊടിച്ച് തങ്ങൾക്കിണങ്ങുന്ന ഒരു ദൈവസങ്കല്പത്തെ രൂപപ്പെടുത്തിയതിൻ്റെ പരിണിതഫലമാണ് സീറോ മലബാർ സഭയിൽ കാണുന്ന ആരാധനക്രമ പ്രതിസന്ധി. യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെ വീണ്ടെടുക്കുന്നതിന് ആ ദൈവത്തിൻ്റെ സ്വഭാവത്തനിമയായ സത്യവും നീതിയും സ്നേഹം എന്നിവ മുറുകെ പിടിക്കുന്നതിനായി ഈ അതിരൂപതയിലെ ദൈവജനം നടത്തുന്ന ചെറുത്തുനിൽപ്പിൻ്റെ അസ്വസ്ഥതയാണ് നാം ഇന്ന് കാണുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം പറയുന്നു, അനീതിയും അക്രമവും നിറഞ്ഞ ഒരു സമൂഹത്തിൽ ഈ ചെറുത്തുനിൽപ്പ് പ്രതിഷേധമായും അനുസരണക്കേടായും ചിത്രീകരിക്കപ്പെട്ടേക്കാം. ലിറ്റർജിയിൽ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയും തൽഫലമായി ക്രിസ്തു മൂല്യങ്ങളിലേക്കുള്ള പങ്കാളികളുടെ മാനസാന്തരവും നടക്കണം. അതില്ലെങ്കിൽ സുന്ദരമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് ഫ്രാൻസിസ് പാപ്പയെ പോലെ ജോയ്സ് അച്ഛനും വാദിക്കുന്നു. ദൈവരാജ്യ ശുശ്രൂഷകർക്ക് യഥാർത്ഥ അനുസരണം എന്നത് ദൈവരാജ്യ മൂല്യ സംഹിതയോടുള്ള അനുസരണമായിരിക്കണമെന്നും ഗ്രന്ഥകാരൻ സമർത്ഥിക്കുന്നു. ആഴമായ ബൈബിൾ വ്യാഖ്യാനങ്ങളും കൗൺസിൽ പ്രബോധനങ്ങളുടെ സൂക്ഷ്മമായ വിശദങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ സീറോ മലബാർ സഭ കർത്താവ് ദുഃഖിതനാണ് എന്ന ഈ ലഘുഗ്രന്ഥം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല മലയാളികളായ മുഴുവൻ സഭാ സ്നേഹികളുടെയും ഇടയിൽ പ്രചുര പ്രചാരം നേടട്ടെ എന്ന് ആശംസിക്കുന്നു.
ജോയ്സ് അച്ഛനെവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ. പ്രകാശനം ചെയ്യാൻ റെവറൻഡ് ഡോക്ടർ ജോയ് അയിനാടനച്ഛനെയും പ്രതി ഏറ്റുവാങ്ങാൻ അഡ്വക്കേറ്റ് ബിനു ജോണിനെയും ക്ഷണിക്കുന്നു. ഈ പുസ്തകം പുറത്ത് തുച്ഛമായ വിലയ്ക്ക് ലഭ്യമാണ്.